മിസ്സിസ് വസുന്ധര കുൽക്കർണി. യെസ്, നിങ്ങൾ? ഐ ആം സിദ്ധാർത്ഥ് മേനോൻ ഫ്രം മുംബൈ. ശേഖർ കപൂറിന്റെ ആളാണ്. ഓക്കേ, എനിക്ക് മനസ്സിലായില്ല. കോഡ് പറയൂ. അത്തിപ്പാറ അമ്മച്ചി. മറുകോഡ് പറയൂ. എന്നെ രക്ഷിക്കണേ. പറഞ്ഞത്രയും ചരക്ക് കൊടുന്നിട്ടില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ച് ക്യാഷുമായിട്ട് തിരികെ പോകണം. എന്റെ കയ്യിലുമുണ്ട് 20 കിലോയുടെ ചരക്ക്. എനിക്കും പോയിട്ട് അർജന്റ് ഉണ്ട്. പിന്നെന്താണ് വെയിറ്റിംഗ്? നമുക്കത് വിൽക്കാം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും റിസ്ക് ആണ്. അതെനിക്കും അറിയാം, പക്ഷെ ഒരു പ്രശ്നം പറ്റി. പ്രശ്നമോ? എന്ത് പ്രശ്നം? നമ്മുടെ സ്വർണം വാങ്ങാമെന്ന് പറഞ്ഞിരുന്ന ആൾ അതിൽ നിന്ന് പിന്മാറി. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ ചെന്നൈയിലെ രാഘവ ചിട്ടിയാർക്ക് കൊടുക്കുമായിരുന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ പരിഭ്രമിക്കാതിരിക്കോ, ഞാൻ വേറൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ആരെ? ആരാണ് അയാൾ? അതാരാണെന്ന് എനിക്കും അറിയില്ല, പക്ഷേ അയാളുടെ ഏജന്റ് ഇപ്പൊ വരും. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളാരെന്നറിയാതെ നമ്മൾ ബാഗ് വിറ്റാൽ അത് റിസ്ക് അല്ലേ? റിസ്ക് ആണ്, പക്ഷേ നമുക്കിനി വേറെ വഴിയില്ല. കാരണം അയാളുടെ ഏജന്റ് ഇതാ വന്നു കഴിഞ്ഞു. സാധനം റെഡിയാണല്ലോ അല്ലേ? യെസ് മാഡം, റെഡിയാണ്. ഇതാരാണ്? മനസ്സിലായില്ല. ഇത് മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ ഫ്രം മുംബൈ. ഇയാളുടെ കയ്യിലാണ് 15 കിലോ ഗോൾഡ് ഉള്ളത്. ഓ, ദാറ്റ്സ് ഗുഡ്. എന്നാ നമുക്ക് ബായുടെ അടുത്തേക്ക് പോകാം അല്ലേ? അല്ല, ആദ്യം അയാൾ ആരാണെന്ന് അറിയണം, എന്നിട്ട് മതി പോകുന്നതൊക്കെ. ഓഹോ, അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോകാം. അല്ല മാം, എനിക്കും അത് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരാകാംക്ഷ. ഇത്രയും സ്വർണം ഒരു ഉറപ്പില്ലാതെ തരുന്നല്ലേ? സ്വർണം? നിങ്ങളുടെ ഈ 15 കിലോ സ്വർണം കണ്ട് കണ്ണു തള്ളുന്നവനല്ല ഞങ്ങളുടെ ബായ്. മുംബൈ അധോലോക നായകൻ ഛോട്ടാ ഭീമിന്റെ കയ്യിലിരുന്ന സ്വർണഖനി, സ്വന്തം കായിക ശക്തിയാൽ ഒറ്റയ്ക്ക് കൈക്കലാക്കിയ വീരനാണ് ഞങ്ങളുടെ ബായ്. ഛോട്ടാ ഭീമിന്റെ ഖനിയോ? ഏത് ഖനിയെ കുറിച്ചാണ് മാം പറയുന്നത്? നിങ്ങൾ കരുതുന്ന പോലെ ഏതെങ്കിലും ചാണാപ്പുളി ഖനിയല്ല ഇത്. പിന്നെ ഏതാണ് ഖനി? ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ നിക്ഷേപമുള്ള ആ ഖനി, LGF. ഇത്രേ കേട്ടപ്പോഴേ പേടിച്ചുപോയോ? അപ്പൊ ബാക്കിയും കൂടെ കേട്ടാലോ? വേണ്ട മാഡം, എനിക്കത് കേൾക്കണ്ട, ഞാൻ റെഡിയാണ്. എങ്ങോട്ടാണ് ഞങ്ങൾ വരേണ്ടത്? അത് നിങ്ങൾ അറിയണ്ട, എന്റെ കൂടെ വന്നാൽ മാത്രം മതി. സാധനവും എടുത്ത് എന്നെ ഫോളോ ചെയ്യൂ. ഇതെവിടെയാണ് സ്ഥലം? ഇതാണ് ബായിയുടെ താവളം. നിങ്ങൾ ബായി ബായി എന്ന് പറയുന്നുണ്ടല്ലോ,
എന്താണ് ഭായിയുടെ പേര്? അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഇയാളുടെ സ്വർണം ഒന്ന് ചെക്ക് ചെയ്യണം. അതിനെന്താ ചെയ്തോളൂ. അതെ, ചെക്ക് ചെയ്തോളൂ. എങ്കിൽ ഞാൻ അവരെ വിളിക്കട്ടെ. അവരാണ് ഗോൾഡ് സ്പെഷ്യലിസ്റ്റ്. മിസ് ആര്യ മേനോൻ, കം ഓൺ. എന്താണ് അവസ്ഥ മിസ് ആര്യമേനോൻ? 100% ധൈര്യമായിട്ട് വാങ്ങാം. ഓക്കെ, എന്നാൽ നമുക്കിനി ബായിയെ കാണാം. വരൂ. അതവിടെ ഇരിക്കട്ടെ, അതിനെ ആര് ഹാൻഡിൽ ചെയ്തോളൂ. അല്ല, നിങ്ങളുടെ ബായിയുടെ പേര് പറഞ്ഞില്ല. LGF ഒക്കെ കീഴടക്കിയ ആളല്ലേ, ആരാന്ന് അറിയാനൊരാഗ്രഹം. കീഴടക്കിയതല്ല, LGF ബായിയുടെ അടുത്ത് വന്ന് കീഴടങ്ങിയതാണ്. എന്തായാലും നിങ്ങൾ പേര് പറയാം. അത് മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി മോൺസ്റ്റർ നിക്കി ബായ്. എന്റെ ഗോൾഡും മഞ്ഞ, നിങ്ങളുടെ ഗോൾഡും മഞ്ഞ. എവിടെ ഗോൾഡ്? എവിടെ ഈ പട്ടികുട്ടിയാണോ നിങ്ങളുടെ നിക്കി ബായ്? അയ്യേ, ഞങ്ങൾ നിക്കി ബായിയെ കളിയാക്കുന്നു. മിസ് വസന്തര, ഇയാളെ പുറത്താക്കൂ. ക്ഷമിക്കണം മാഡം, ഇയാൾ അറിവില്ലാതെ പറഞ്ഞതാ. വെറും ഒരു സ്വർണ്ണഖനി ആക്രമിച്ച് കീഴടക്കിയവനല്ല ഈ നിക്കി ബായ്. ഞാൻ ആക്രമിച്ച എല്ലാ ഖനികളും സ്വർണ്ണഖനികളായിരുന്നു. ഇനി ഒരു തവണ കൂടി ഇയാളെ ആവർത്തിച്ചാൽ അതാണ് നല്ലത്. ഗോൾഡ് ചെക്ക് ചെയ്യിച്ചില്ലേ? ചെയ്യിപ്പിച്ചു എനിക്ക് ബായ്, സംഗതി പ്യുവർ ആണ്. എങ്കിൽ ഇവരെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തേക്ക്. വേഗം. ഓക്കേ എനിക്ക് ബായ്, ചെയ്തേക്കാം. താങ്ക് യു ബായ്, വീണ്ടും കാണാം. കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വേഗം സ്ഥലം കളിയാക്ക്. അതെന്തെങ്കിലും പോയില്ല ഇതുവരെ. ജാവോ ജാവോ. ആര്യ, ഇവരുടെ ക്യാഷ് റെഡിയാണോ? അല്ലെ, എണ്ണി നോക്കണ്ടേ? പേടിക്കണ്ട, ഇവര് ചതിക്കില്ല, കറക്റ്റ് ഉണ്ടാവും. എന്നാ ശരി, ഞാൻ നിങ്ങളെ തിരിച്ചെത്തിക്കാം. ആ കണ്ണ് വീണ്ടും ഒന്ന് കെട്ടിയേക്കും. അല്ല, അപ്പൊ എന്റെ ക്യാഷ് എനിക്കുള്ളത് തന്നേക്ക്. അതിനി അവിടെ ചെന്നിട്ട് ഭാഗിച്ച പോരെ. എന്നാൽ രണ്ടുപേരും ഇറങ്ങിക്കോളും. സ്ഥലം എത്തിയോ? ഈ കെട്ടഴിക്കട്ടെ. വെയിറ്റ്, ഇറങ്ങിയിട്ട് അഴിച്ചാൽ മതി. ഇനി മാറ്റട്ടെ ഈ കൺകെട്ട്. ഏ, മേഡം ഒരു പോയല്ലോ. മേഡം ഇത് എവിടെ പോയി? ഹലോ മാം, നിങ്ങളിത് എവിടെ പോയി? ക്യാഷ് ബാഗിലുണ്ട്, എണ്ണി നോക്കിയില്ലേ? താങ്ക് യു മാഡം, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെയും നിങ്ങൾ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല, ആ ബാഗ് തുറക്കുന്നത് മുതൽ. വാട്ട് യു മീൻ? വാട്ട് ഐ സെഡ്. ആദ്യം നീ ആ ബാഗ് തുറക്കട മണ്ട. Thank you.
യൂ ചീറ്റ്! നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഞാനും അല്ല ഞങ്ങളും ആരാന്ന് നിനക്കറിയില്ല. അറിയണമെങ്കിൽ ഒരു 14 വർഷം പുറകിലോട്ട് നീ ചിന്തിക്കണം. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അമ്മാവോ ആ ബാഗിന് തന്നേക്ക്, എന്നിട്ട് ജീവനോടെ വീട്ടിൽ പോയിക്കോ. അരുത്, ഇത് കൊണ്ടുപോകരുത്. എന്റെ മോളെ കല്യാണത്തിന് വേണ്ടിട്ട് ഞാൻ സമ്പാദിച്ചു വെച്ച സ്വർണ്ണമാണ്. സ്വർണം ഇല്ലെങ്കിലും കല്യാണം നടക്കും, പക്ഷേ നിങ്ങളില്ലേ നടക്കില്ല. അതുകൊണ്ട് അതിങ്ങ് തന്നേക്ക്. ഒരു പാവം മനുഷ്യനെ പറ്റിച്ചു പോയ ആരും ചോദിക്കാൻ വരില്ലെന്നോ? നിനക്കായി ഞങ്ങൾ ഒരുക്കി വെച്ച ഒരു കെണിയായിരുന്നു LGF. അയാളുടെ സ്വർണം തട്ടിയെടുത്തിന് നിങ്ങൾ എന്താണ് എന്നോട് പ്രതികാരം ചെയ്യുന്നത്? അയാൾ നിങ്ങളുടെ ആരാണ്? ആരാണെന്ന് അല്ലേ? വെക്കരുത്, വെക്കരുത്. നിങ്ങൾ ആ